അന്തർദേശീയ ഗ്രാമീണ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ആലപ്പുഴ പുലിയൂർ പഞ്ചായത്ത് മാതൃകാ കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററും FNHW സംയുക്തമായാണ് ദിനാചരണം നടത്തിയത്. പുലിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MG ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത് എസ് മുഖ്യാതിഥിയായിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കം. 5 ദിവസങ്ങളിൽ 8 വേദികളിലായി 84 സ്കൂളുകളിൽ നിന്ന് 6000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. മന്ത്രി GR അനിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ചാലക്കുടിയിൽ മിനി ലോറി മറിഞ്ഞ അപകടം. ലോറിയുടെ പിൻവശത്തെ ടയർ പൊട്ടിയതാണ് വാഹന അപകടത്തിന് കാരണം. വാഹനം മറിഞ്ഞതിനെ തുടർന്ന് ഡീസൽ ടാങ്ക് പൊട്ടി റോഡിൽ ഡീസൽ വീഴുകയും 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ കേരള YMCA സപ്തതി വർഷത്തിന്റെ ഭാഗമായി സമാധാന യാത്ര സംഘടിപ്പിച്ചു. കോട്ടയം ജില്ലയിലെ സ്വീകരണ സമ്മേളനം ജോബ് മൈക്കൾ MLA ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ മദ്യലഹരിയിൽ സ്കൂട്ടർ ഓടിച്ചയാൾ അമ്മയും മകനെയും ഇടിച്ചിട്ടു. കലഞ്ഞൂർ സ്വദേശിനിയായ രാജി നോബിളിനെയും മകൻ ആൽവിനുമാണ് പരിക്കേറ്റത്. അപകടത്തിന് പിന്നാലെ സ്കൂട്ടർ യാത്രികൻ രക്ഷപ്പെട്ടു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണം പദ്ധതിക്ക് തുടക്കം കുറിച്ച് ആലപ്പുഴ തലവടി പഞ്ചായത്ത്. എടത്വ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗുരുവായൂർ നഗരസഭാ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ അനുസ്മരണവും ഗുരുവായൂർ ക്ഷേത്ര ഹരിത ടൂറിസം കേന്ദ്ര പ്രഖ്യാപനവും നടത്തി. പൊതുസമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അംഗങ്ങൾ നിർമ്മിച്ച ഒറ്റ മരത്തണലിൽ എന്ന ഹ്രസ്വചിത്രം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. എറണാകുളം പറവൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീണു. 522 നേടി SNHSS പുലംകുളം സ്കൂള് 1 സ്ഥാനത്തെത്തി. SNV സംസ്കൃത ഹയർ സെക്കൻഡറി നോർത്ത് പറവൂർ സ്കൂളിന് 2 സ്ഥാനവും SNM ഹയർ സെക്കൻഡറി സ്കൂൾ മുത്തുകുന്നം 3 സ്ഥാനവും നേടി. തൃശൂർ മാടക്കത്തറ പഞ്ചായത്തിലെ മിനി മാസ്റ്റു ലൈറ്റുകൾ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 7 പ്രദേശങ്ങളിലായി MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റു ലൈറ്റുകളാണ് ഉദ്ഘാടനം ചെയ്തത്. കൊല്ലം കുന്നത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെട്ടു. 7 മൈലിൽ നിന്നും നെടിയവളയിലേക്ക് വരികയായിരുന്ന കാർ പുരയിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ വല്ലപ്പാട് ഉപജില്ലാ കലോത്സവത്തിന്റെ പാചകപ്പുരയിൽ പാലുകച്ചൽ ചടങ്ങ് നടന്നു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരി പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നിറഞ്ഞാടി പീലിക്കാവടികൾ. 4 കാവടി സംഘങ്ങളാണ് ക്ഷേത്ര മൈതാനത്ത് എത്തിയത്. ക്ഷേത്രമേൽശാന്തി അനീഷ് കൈലാസം ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണം പദ്ധതിക്ക് തുടക്കം കുറിച്ച് എറണാകുളം മതിലകം പഞ്ചായത്ത്. പാപ്പനവട്ടം ഗവൺമെന്റ് LP സ്കൂളിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഒല്ലൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച 1.5 വയസ്സുകാരൻ മരിച്ചു. കുട്ടി മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന കുടുംബത്തിന്റെ പരാതി. പീഡിയാർട്ടീഷന് പകരം കുട്ടിയെ പരിശോധിച്ചത് നേഴ്സെന്ന ബന്ധുക്കൾ. തൃശൂർ കൊടുങ്ങല്ലൂർ ബാലസാഹിത്യ സമിതി 27 വാർഷികവും പുരസ്കാര സമർപ്പണവും നടന്നു. മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണൻ സമിതി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങനത്ത് 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. വീട്ടുപറമ്പിൽ തീയിടുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത്.